ഹലോ നമസ്തേ എല്ലാവർക്കും. ബഗീര പുതിയൊരു എപ്പിസോഡിലേക്ക് പുതിയ കാഴ്ചകളിലോട്ടൊക്കെ സ്വാഗതം. ഫൈസൽ ബ്രോ എപ്പോഴും ഫൈസലോടെ മുഖം കാണിക്കുമ്പോ ബൈ ബൈ പറയുന്ന കേട്ടോ. ആണല്ലോ നമ്മളുടെ യാത്രയിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത വലിയൊരു ട്വിസ്റ്റിന്റെ അങ്ങേയറ്റ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ, അവസാനിക്കുകയാണ്. നമ്മളുണ്ടല്ലോ നേരെ നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിലേക്ക് എന്തിനു പോകണം, എപ്പോൾ പോകണം, എങ്ങനെ പോകണം എന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വഴിയേ പറയാം. എന്തായാലും നമുക്കിപ്പം ബസ് മിസ് ചെയ്യും, ബസ് മിസ്സാവും, ഇനി ലേറ്റായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബസ് പിടിക്കാനുള്ള കാര്യം നോക്കാം, അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാതെ കേട്ടോ. ബൈ ബൈ, പോയിട്ട് വരാം. ഓക്കെ, കാണാം. നടക്കണേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, യാത്ര അവസാനിപ്പിച്ചു പോകുവാണ് എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ് കേട്ടോ. ഒരിക്കലുമല്ല, യാത്ര അവസാനിപ്പിക്കുകയല്ല. ഞങ്ങൾ മൂന്ന് പേര് തുടങ്ങിയ യാത്ര രണ്ടുപേരുമായിട്ടാണ് കേട്ടോ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. പെട്ടെന്ന് ചില ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രഭാകരനെ ഇതാ നമ്മളിവിടെ തൽക്കാലത്തേക്ക് ഫൈസൽ ബ്രോയിൻ്റെയും നമ്മുടെ ഷാഫീൻ്റെ ഒക്കെ അടുത്ത് ഏൽപ്പിച്ചിട്ട്. ഷാഫി പൊന്നുവരെ നോക്കിയേക്കണോടാ, പ്രഭാകരമുത്താണ്. പ്രഭാകരനെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവരുടെ അടുത്ത്. അപ്പം കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് പ്രഭാകരന് റെസ്റ്റാണ്. ഞാൻ നാട്ടിൽ പോയിട്ട് ഷടിയെ പടേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരും കേട്ടോ. സെറ്റല്ല പോവില്ല എന്നാലേ. എന്താ വന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്�ളൊക്കെ അതുപോലെ കൊണ്ടുവന്നുണ്ട്, കൂടുതലൊന്നും ഇല്ലല്ലോ അല്ലേ. അത് ശരിയാ. അപ്പം നമ്മൾ നേരെ വണ്ടി പിടിക്കട്ടെ. ഇനി ഫ്രണ്ട്സ് നമ്മളുണ്ടല്ലോ ഇവിടെയുള്ള ഒരു സിങ്ക് ബസ് എന്ന് പറഞ്ഞിട്ട് അത് ഓൺലൈനൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് ബുക്ക് ചെയ്തത്, ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തതാണ് റെഡ് ബസ്സിന്. 1000 രൂപ 1020 രൂപയാണ് ടിക്കറ്റ് റേറ്റ് ആയത്. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ ലേറ്റ് ഒന്നും ആയിട്ടില്ല. സോ വേറൊരു സാധനം ഇതിൻ്റെ അകത്തുണ്ട് നോക്കിയങ്ങൾ, റോസാപ്പൂവിൻ്റെ ചെടിയെല്ലാം ഉണ്ട് കേട്ടോ. വലിയമ്മ സമ്മതിക്കുന്നേയില്ല. എന്നാൽ വേറെ മൾട്ടി ആക്സിൽ വണ്ടിയാണ് കേട്ടോ, 21-22 അല്ലേ. വണ്ടി ഉണ്ടല്ലോ, നല്ല അടിപൊളി വണ്ടിയാണ്, പുതിയ വണ്ടിയാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി ആക്സിലാണ്. ഈ ഒരു റേറ്റിന് ഐ തിങ്ക് നോർമലി ഇത്രയൊക്കെ തന്നെ റേറ്റ് വരുന്നത്. എന്തായാലും ഇനിയിപ്പം എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് പോകുന്നത് എന്ന് പറയണ്ടേ. നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ചധികം ദിവസങ്ങളായി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷം ഇതേ ഒരു സമയത്ത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പം ഒരു വർഷം വരാൻ പോവാണ് അടുത്ത മാസം. എന്നാലിപ്പം എന്തായാലും ഞാൻ നാട്ടിലേക്ക് പോവാണ് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ, കുറച്ച് ദിവസം എല്ലാവരും കൂടി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വന്നതിന് ശേഷം നമ്മളുടെ യാത്രകൾ പുനരാരംഭിക്കും കേട്ടോ. നിങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ, നിങ്ങളൊക്കെ എന്താ പറയുക സജസ്റ്റ് ചെയ്ത പോലെയൊക്കെ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഹിൽ ഏരിയയുടെ കാഴ്ചകൾ കുറച്ച് മാറ്റി, നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും, ഡൽഹിയിലൊക്കെയാണ് ഈ ഒരു ബസ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഡൽഹി എത്തും. അപ്പോൾ ഡൽഹിയിലെ കാഴ്ചകളും പിന്നെ എന്തൊക്കെയാണ് പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ 1x1 നമുക്ക് കണ്ടുകൊണ്ടേ പോകാൻ കേട്ടോ. ഏ അറിഞ്ഞുകൂടെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് മുന്നിലേക്ക് വരാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാലോ, ആസ് യൂഷ്വൽ എപ്പോഴും ഉള്ള പോലെ തന്നെ അല്ലേ. നമ്മള് ഓ ഓട്ടോക്കാരൊക്കെ മുഴുവൻ നിറഞ്ഞ ഡൽഹിയിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. എന്തായാലും ഡൽഹി ചൂടായി തുടങ്ങുന്നുണ്ട്, രാവിലെ ആയതുകൊണ്ട് ഇപ്പം നമുക്ക് വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഊബർ വണ്ടിയും പിടിച്ച് നമ്മൾ ഇതാ ഒരു റൂം. നമ്മൾ കഴിഞ്ഞ തവണ ഡൽഹി, നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ തവണ നമ്മൾ ഡൽഹിയിൽ വന്നിട്ടുണ്ട് നമ്മളുടെ നേപ്പാൾ യാത്രയ്ക്ക് മുമ്പായിട്ടല്ലേ. നമ്മുടെ ഒരു ഡൽഹിയാണ് ഒരു ബേസ് ആയിട്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ തവണ എന്നൊരു ബയ്യാജിയുടെ ഒരു ഹോട്ടലുണ്ട്, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ശരിക്കും നിങ്ങൾ വാർത്തകളിലൊക്കെ കേട്ട ഡൽഹിയാണോ ഈ ഡൽഹി എന്നുള്ളത് കണ്ണു തുറന്ന് നേരിട്ട് കാണണം കേട്ടോ. ഇവിടെ മാസ്കൊക്കെ നിർബന്ധമാണെന്നൊക്കെയാണ് ഇപ്പോൾ അറിയുന്നത്, പക്ഷേ ഒരു 80% മേലെ ആളുകൾ മാസ്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും നമ്മൾ ഇതുവരെ വന്നിട്ട് കണ്ടില്ലല്ലോ. പ്രത്യേകിച്ച് ആരും ചെക്കിയോ ചോദിക്കുകയോ എൻ്റർ ചെയ്യുകയോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാർത്തയിൽ കാണുന്ന ഭീതിപ്പെടുത്തുന്ന ആ ഭീതിയുടെ മുഖം അങ്ങനെ മാറ്റി വെച്ചാൽ കേട്ടോ. റിയാലിറ്റി വളരെ കൂളാണ്, കാമാണ്. ചൂടുണ്ടല്ലോ, അത്യാവശ്യമായി തുടങ്ങി വരുന്നുണ്ട്. ഡൽഹിയിലെ ടെമ്പറേച്ചർ ഇപ്പോൾ കാണിക്കുന്നത് 41 ആണ് കേട്ടോ, മാക്സിമം ടെമ്പറേച്ചർ ഉള്ളത്.
നമ്മൾ മണാലിയിൽ നിന്ന് ഇപ്പം നേരെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് ഭയങ്കര ഇതായിരിക്കും കേട്ടോ. ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ വരുന്നതിന് മുമ്പ് ഈ ഒരു ചൂട് പരിചയിക്കുന്നത് നല്ലതാണ്. രാത്രി പുറത്തിറങ്ങാൻ വേണ്ടി ഞങ്ങൾ ഓല കിട്ടാത്തത് കൊണ്ട് ഒരു ലോക്കൽ ഓട്ടോ വിളിച്ച് വന്നതാണ്. അന്നേരപ്പാണ് ഇവിടുത്തെ ഓട്ടോക്കാർ ഒരു തനി സ്വഭാവം മനസ്സിലായത്. ആദ്യമേ കയറുമ്പോൾ ഒരു റേറ്റ് പറയും, അതിനുശേഷം പകുതി വഴിക്ക് നിർത്തിയിട്ട് വേറൊരു ഓട്ടോ കയറ്റി വിട്ടിട്ട് ചങ്ങായി കൂടുതൽ പൈസ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ ക്യാമറ എടുത്ത് റെക്കോർഡ് ഓണാക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചങ്ങായി പിന്നെ വിട്ടു കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമ്മളുണ്ടല്ലോ, അങ്ങനെ ഡൽഹിയിൽ നിന്നും ബൈ പറഞ്ഞ് പോവാണ്. കുറച്ച് ഷോപ്പിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ വന്ന പോലല്ല. ഇതിപ്പം ബാഗ് നിറച്ച സാധനങ്ങളാണ്. ഫ്രീക്ക് പുതിയ ബാഗ് വാങ്ങിയിട്ടുണ്ട്. ബാഗിൽ ആ ബാഗ് വാങ്ങിയതൊക്കെ വലിയ കഥയാണ്. ഇതാ ഞാനൊരു ബാഗ് വാങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ നോർമൽ നമ്മുടെ പഴയ പഴഞ്ചൻ ബാഗ്. അപ്പം നമ്മൾ നേരെ ഇനിയിപ്പോൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലേക്കാണ്, നമ്മൾ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. വൈകിട്ട് ഓട്ടോ ബുക്ക് ചെയ്തോ? ഓക്കെ. വൈകിട്ട് 5 മണിക്കുള്ള ട്രെയിനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഡൽഹിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരകമായ ചൂടാണ്. ഇന്നത്തെ ഏറ്റവും കൂടിയ ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 44 ഡിഗ്രിയാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഡൽഹി ഭീകരമാണ്, ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു, ഭയങ്കര കൊറോണ സീനാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതാണ് കേട്ടോ ഒറിജിനൽ ഡൽഹി. ഡൽഹിയിലെ പഹൽഗഞ്ച് മാർക്കറ്റാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ മാസ്ക് നിർബന്ധമാണെന്ന് വെച്ചിട്ട് നിയമപ്രകാരം നിർബന്ധമാണ്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്താണെങ്കിലും അത്ര വലിയ സ്ട്രിക്റ്റ് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ഒറിജിനൽ ആയിട്ടുള്ള കാഴ്ചകൾ. ഇനിയിപ്പോൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാതെ അങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ ഡൽഹി? ചൂട് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മളുണ്ടല്ലോ ഇവിടെ വന്നപ്പോൾ ടിക്കറ്റല്ല, ഇവിടെ ഓട്ടോയൊക്കെ ബുക്ക് ചെയ്യുന്നത് ഓല എന്ന് പറയുന്ന ഊബറിലാണോ? ആ ഊബർ ഉണ്ടോ? ഓല ഉണ്ട്. ഇതിൽ ഏതാ ബെറ്റർ? ഏതാ ഊബർ? കുറച്ചും കൂടി റേറ്റ് കുറവ് കേട്ടോ. അല്ല, നിരന്തത് തലവണയാണ്. അപ്പം ഈ പറയുന്നത് നമ്മളുടെ ഇവിടെയൊക്കെ ഡൽഹി പോലുള്ള വലിയ സ്ഥലങ്ങളിലൊക്കെ വരുന്ന എന്താ പറയുക, വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ്. അതായത് ഡയറക്റ്റ് ഓട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കഴുത്തിറക്കും. ഇത് റേറ്റാണ് കേട്ടോ. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല ഊബർ പോലുള്ള ആപ്പുകൾ, ഊബർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ആപ്പ് വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇതുപോലെ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് പോകാം. ഇവർ നമ്മൾ നിൽക്കുന്നെടുത്ത് വന്ന് നമ്മളെ പിക്ക് ചെയ്യുക. ബ്ലോക്ക്, ഫുൾ ബ്ലോക്ക്, ചട്ട ബ്ലോക്ക്. ഒടുവിൽ നമ്മൾ കയറി പറ്റി കേട്ടോ. ഭയങ്കര റഷാണ് ഈ ഒരു പഹർഗഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിധത്തിലുള്ള സാധനങ്ങളും അത്യാവശ്യം ചെറിയ വിലക്കുറവിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം ബനിയനൊക്കെ ആണെങ്കിൽ നമുക്ക് 100 രൂപ ആ ഒരു റേഞ്ചിൽ, 100 രൂപ 70 രൂപ ആ ഒരു റേഞ്ചിലും, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ് ഐറ്റംസ്, ചുരിദാറിൻ്റെ ഐറ്റംസൊക്കെ 200 രൂപയ്ക്കൊക്കെ ടോപ്പൊക്കെ കിട്ടും കേട്ടോ. 200 രൂപ അല്ലേ? നല്ല ഭയങ്കര ഒരുപാട് സെലക്ഷനാണ്. ഇഷ്ടംപോലെ ഇത് ഇതുപോലെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടാവും. അതുപോലെ പഴം, പച്ചക്കറി, പിന്നെ ഇതിൻ്റെ അപ്പുറമായിട്ട് തന്നെ നമ്മളുടെ എന്തിൻ്റെ ഫുഡ് മാർക്കറ്റൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ തവണ നമ്മൾ നേപ്പാള് പോകുന്നതിന് മുമ്പ് വന്നപ്പോൾ കാണിച്ചു തന്നെയാണ്. അതുകൊണ്ട് കാണിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ. നമ്മളുണ്ടല്ലോ ഓട്ടോയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് രണ്ട് സൈഡിൽ നിന്ന് ചൂട് കാറ്റാണ് കേട്ടോ നമ്മുടെ മുഖത്തോട്ട് വന്നിരിക്കുന്നത്. ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭയങ്കര ചൂടാണ്. ഒന്നാമത്തെ കാര്യം ഡൽഹിയിൽ നോർമൽ ഈ ഒരു സൂര്യൻ്റെ ടെമ്പറേച്ചറിന് പുറമേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു വണ്ടികളൊക്കെ എന്താ എൻ്റെ മുഖം ഇത്ര കളർ നോക്കി, ഭീകരമായിട്ട് ഇത്ര കളറൊന്നുമില്ല കേട്ടോ. ഇത് ഗോപ്ര വിളിപ്പിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് കറുത്തുവാ. ആ ഓക്കെ, വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, ഗ്ലോബൽ വാർമിംഗ്, മറ്റേ ഗ്ലോബൽ വാർമിംഗ് തന്നെയല്ല, ആ അത് തന്നെ, ആ സാധനം തന്നെ. ആ അതുകൊണ്ട് ഇവിടെ ചൂട് ഇങ്ങനെ കുഞ്ഞി മേലോട്ടേക്ക് കൂടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അതിൻ്റെ ഒരു വ്യാപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലുതാണ്. ഫ്രണ്ട്സ്, എനിക്കുണ്ടല്ലോ നിങ്ങളോടൊരു തമാശ പറയാനുണ്ട്. നമ്മൾ ഇന്ന് പോകാനുള്ള ട്രെയിൻ ഇപ്പം എവിടെ എത്തിയെന്ന് പറഞ്ഞേ? അയ്യോ, 5:40 ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തതാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ റെയിൽവേ ട്രെയിൻ 5:40 എന്ന് പറഞ്ഞാൽ പുലച്ചെ 5:40 ആയിരുന്നു. നമ്മൾ വൈകുന്നേരം 5:40 ട്രെയിൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ട്രെയിൻ പോയി. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഇന്ന് ഡൽഹിയിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആ ടിക്കറ്റ് പോയ വണ്ടി പോയി. ട്രെയിൻ ഇപ്പം മഹാരാഷ്ട്ര കടന്ന് അങ്ങ് എത്തിയിട്ടുണ്ടാവും. അപ്പം ഞങ്ങൾ നാളെ രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഈ ഒരു എന്ത് തത്കാൽ എന്ന് പറയുന്നത്, പ്രീമിയം തത്കാൽ, ആ പ്രീമിയം തത്കാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് രാവിലത്തേക്ക് തലേദിവസം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ പൈസ കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ ബുക്ക് ചെയ്തു. അങ്ങനെ ഇനിയിപ്പോൾ നാളെ പുലർച്ചയ്ക്ക് അതേ ട്രെയിൻ, നാളെ പുലർച്ചയ്ക്ക് 5:40 ട്രെയിൻ ഉണ്ട് കേട്ടോ. ഹൈ സൊമാറ്റോ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതിനിടയ്ക്ക് നിങ്ങൾ ഡൽഹിയുടെ രാത്രി കാഴ്ചകളോടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ബീച്ചാണോ? ഓ ബീച്ചാണോ കേട്ടത്. അതുപോലെ ഇവിടെ ഒരു മഞ്ഞ കളർ സാധനം ഉണ്ട്. ഭയ്യാജി വീട്ടിലുണ്ടായിരുന്നത്? ഓ ലോക്കാട്ടിന്റെ അതാണ് കേട്ടോ. നൈസ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നുണ്ടല്ലോ, എന്തായാലും ഇന്നത്തെ ട്രെയിൻ നമ്മൾ മിസ്സാക്കാൻ റെഡി അല്ല. അതുകൊണ്ട് തന്നെ അതിരാവിലെ 5:40 മുമ്പ്, രാവിലെ 5:40 കേട്ടോ, നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടുകയാണ്. ഫുള്ള് പാക്കിംഗ് സെറ്റ് ചെയ്തു. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. എന്നാലും ഒരു മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഡൽഹിയിൽ ഇവിടെ ഈ ഒരു പ്രദേശത്ത് എന്തുപറ്റി മാപ്പ് കുത്തിരുന്നില്ലേ? അങ്ങനെ റോഡ് ചെയ്യണോ? ഇങ്ങനെ കിടക്കണം. അപ്പൊ പാലം കയറി ഇറങ്ങി അങ്ങനെ പോവണ്ട. ഇന്നലെ ഉണ്ടല്ലോ ഈ ഒരു പ്രദേശത്ത് രാത്രിയിൽ കരണ്ടില്ലായിരുന്നേ. അതുകൊണ്ട് തന്നെ ഫാനൊന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഞങ്ങൾ കുറേ നേരം പുലർച്ചെ 2 മണിക്കും 3 മണിക്കെല്ലാം എണീറ്റ് ഹോട്ടൽ റൂമിൻ്റെ ബാൽക്കണിയിൽ വന്ന് നിന്നായിരുന്നു നേരം വിളിപ്പിച്ചത് കേട്ടോ. വല്ലാത്തൊരു അവസ്ഥയായിരുന്നേ. അതാണ് നേരെ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നിട്ട് ട്രെയിനും കൂടി വിട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇവിടെ ഉണ്ടല്ലോ ഈ റോഡിൻ്റെ നടുക്ക് ഡിവൈഡറായിട്ട് വെച്ചേക്കുന്നതൊന്നുമല്ല കേട്ടോ, ആളുകൾ കിടന്നുറങ്ങുന്നതാണ്. നോക്കി ഫ്രണ്ട്സ്, അങ്ങനെയുണ്ടല്ലോ ഓടി ഓടി അവസാനം ട്രെയിൻ എടുക്കണേന്ന്. കറക്റ്റ് 5:40 ട്രെയിൻ, 5:40 നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. കൃത്യനിഷ്ഠയല്ലേ, ഓടി പേർ കുളമായി കേട്ടോ. എന്നാൽ ട്രെയിൻ കിട്ടി വായി തന്നെ. ഇനി കുറച്ച് വെള്ളം കുടിക്കാം, വിശ്രമിക്കാം കേട്ടോ. ഇപ്പൊ സമയമുണ്ടല്ലോ ഒരു 2 മണിയോടടുത്ത്. ഏറ്റവും ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ മേളുന്നും താഴ്ന്നു ട്രെയിൻ മൊത്തം. എന്താ ഇവിടെയെല്ലാം വേണമെങ്കിൽ നമുക്ക് മാവ് ഒട്ടിച്ചിട്ട് ദോശ കച്ചിട്ടെടുക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വഴിയുള്ളൂ. എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ്ടോ എന്താ കുപ്പിയിൽ വെള്ളം പിടിച്ച് കൊണ്ടുവന്നിട്ട്, ആ പൈപ്പിൽ വെള്ളമാണ്, അത്യാവശ്യം തണുപ്പുണ്ട്, ചെറിയ തണുപ്പ്, അതിങ്ങനെ മേത്തൊഴിച്ച് ഡ്രസ്സും പാൻറ്റും ബനിയനും ഒക്കെ നനച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങിപ്പോവും, വീണ്ടും ഒഴിക്കും. വീണ്ടും ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ഈ ഒരു സമയത്ത്. ഏ സിയിലെ അല്ലാത്ത യാത്ര കേട്ടോ, എന്ത് ചെയ്യണം, ഒരു രക്ഷയില്ല. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ ഉണ്ടല്ലോ ട്രെയിനിലെ 2-ാമത്തെ ദിവസം അല്ലേ. എന്താ പറയുക, ശരിക്കും ഒരു ഈ ഒരു സമയത്ത് ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടിയാണ്. ഭയങ്കര ചൂടാണ്, അതുപോലെ തന്നെ ചൂടാണ് മെയിൻ പ്രശ്നം. നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നമ്മളങ്ങനെ കൊങ്കൺ ആ ഒരു റീജിയനിലേക്ക് എത്തി. ഇതെല്ലാം കാടാണ്, ഇതിലത്തെ ചൂട് കുറവുണ്ട്. എന്നാലും തണുപ്പില്ല. നോർമലി ഈ ഒരു കൊങ്കൺ റൂട്ടിലൊക്കെ വന്ന ആളുകൾക്കറിയാം, കൊങ്കൺ റൂട്ടിലൊക്കെ വരുമ്പോൾ ഭയങ്കര എന്താ പറയുക അത്യാവശ്യം തണുപ്പും നല്ല രസമാണ്. പക്ഷെ ഇപ്പം ഒരു ചൂടാണ് വലിയ വലിയ. പിന്നെ പറഞ്ഞത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ, ലാഭത്തിന് വേണ്ടി ഇപ്പോൾ വാങ്ങിച്ചു. ശരിക്കും ഉണ്ടല്ലോ ഇത് വാടിയതാണ്, വാടിയ സാധനമാണ്. പിന്നെ ഞാൻ പിന്നെ ഞാൻ വടാപ്പോ വാങ്ങിയിട്ടുണ്ട്. വടാപ്പോ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്താ പറയുക ഇന്നത്തെ ദിവസം എന്തായാലും ഇന്ന് പുലർച്ചെ, ഇന്നല്ല നാളെ പുലർച്ചെ 2-3 മണിയോടെ അടുപ്പിച്ചാണ് കോഴിക്കോട് എത്തുമെന്ന് പറയുന്നത്. ട്രെയിൻ ഇപ്പം കറക്റ്റ് ടൈമിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അറിഞ്ഞുകൂടാ ഇനിയിപ്പം ലേറ്റ് ആവില്ല എന്നുള്ളത്. എന്തായാലും
ഈയൊരു സമയത്ത് ട്രെയിൻ യാത്ര വല്ലാത്തൊരു പോകും അല്ലേ. ഹായ്. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റുന്ന ആൾക്കാരാണ് കേട്ടോ, ഇങ്ങനെ ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ, ചായയും പ്രധാനമായിട്ടും ഭക്ഷണമൊക്കെ അങ്ങനെ വിൽക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ബേജി ആപ്കാ നാം ബോലോ നാ. ഓക്കെ, ഗോളിയർ മേനാ. ഓക്കെ, അബി ആപ് ചായ്. ആക്ച്വലി ഉണ്ടല്ലോ, ഇവരുടെ വേതനം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഡൗട്ടായിരുന്നു എങ്ങനെയായിരുന്നു. ഇവർക്കൊരു മിനിമം വേജസ് ഉണ്ട്, അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വിൽക്കുന്ന ചായയുടെ കമ്മീഷനാണ് കേട്ടോ ഇവർക്ക് പൈസയായിട്ട് വരുന്നത്. ഈ മിനിമം വേജസ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പൈസയേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ മൈനേമേ കിത്ന ലീവ് ആപ്കാ, കിത്ന ലീവ് മിലേഗ ആപ്കാ, ഏക് ദിൻ, മാസത്തിൽ ഒരിക്കൽ ഇവർ വീട്ടിൽ പോകും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും ഇന്ന് ഡൽഹിയിൽ നിന്ന് ഡൽഹി സെ എറണാകുളം, ഓ പർസോ എറണാകുളം സെ ഡൽഹി ഐസ ഗുംതയാന, എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബി ഗർമിയാണ് ബഹുത് മുഷ്കിളേനാ, ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ഇവർക്കും. നമ്മളെ പോലെ നമ്മൾ ജസ്റ്റ് ഇരുന്നാൽ മാത്രം മതി, ഇവർ പക്ഷെ ഇത്രയും സാധനം എടുത്തിട്ട് നടക്കുകൂടി വേണേ. എന്തായാലും ഇവരെ പരിചയപ്പെടാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. ബൈ ബയ്യാജി, ആപ്കാ നാം പോയി പോലോ നാ. ആപ്കാ ഗർ കിധറേ? നോർമല സൗണ്ട് ഐസാ ഭീ ബോൾത്താ ബോലോ നാ. ഇവരുടെ ഒറിജിനൽ സൗണ്ടേ അല്ല കേട്ടോ, ഇവര് ചായ ചായ എന്ന് പറയുന്ന സൗണ്ട് രസല്ലേ. ഫ്രണ്ട്സ്, അങ്ങനെയാണല്ലോ നമ്മളുടെ ഈ ഒരു ട്രെയിൻ യാത്ര മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേ 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 ഇരിക്കുകയാണ് കേട്ടോ. ചായം എങ്ങനെയായിരുന്നു ട്രെയിൻ യാത്ര? ഈ ഒരു സമയത്ത് എന്തായാലും നമ്മുടെ യാത്ര മുന്നോട്ടേക്ക് പോകണം. ഇപ്പം എന്താണ് മുമ്പോട്ടായിട്ട്, ഇനിയിപ്പം നോട്ടിൽ ചെന്നിട്ട് എന്താണ് കാര്യം, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടികളുണ്ടോ എന്നുള്ള വിശേഷങ്ങളും ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കോഴിക്കോട് വെച്ച് കാണാം കേട്ടോ. അപ്പൊ അതുവരെയായിട്ട് നമ്മുടെ ഈ പുതിയ ഇന്നത്തെ യാത്രാ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനാണ്.